ഹരേ കൃഷ്ണ രാധേ രാധേശ ഓം ഗുരുഭ്യോ നമഃ. ഭഗവാന്റെ അംശമാണ് നാം ഓരോരുത്തരും. ഭഗവാനെ സേവിക്കുക എന്നതാവണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഈ ദുഃഖപൂർണമായ ലോകത്ത് നിന്ന് ഭഗവത് ധാമത്തിലേക്ക്, അതായത് ഭഗവാന്റെ സന്നിധിയായ വൈകുണ്ഠത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുകയും വേണം. ഭഗവത് ധാമമാണ് നമ്മുടെ ശാശ്വതമായിട്ടുള്ള ലോകം. വൈകുണ്ഠം എന്നാൽ കുണ്ഠങ്ങളില്ലാത്ത സ്ഥലം എന്നാണ് അർത്ഥം, അതായത് ദുഃഖങ്ങളില്ലാത്ത സ്ഥലം. ദുഃഖാലയം അശാശ്വതം എന്നാണ് ഈ ഭൗതിക ലോകത്തെ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ വിശേഷിപ്പിക്കുന്നത്. ഈ ലോകത്ത് നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, ഈ വേദനകളിൽ നിന്നൊക്കെ നാം ഉയരണം. അതിനുവേണ്ടിയാവണം നമ്മുടെ ഓരോരോ ശ്രമങ്ങളും. അജ്ഞാനമാകുന്ന കടും തിമിരത്തെ മാറ്റി വിജ്ഞാനമാകുന്ന പ്രകാശം കൊണ്ട് നമ്മുടെയൊക്കെ കണ്ണുകളും ചിന്തകളും തുറക്കുവാൻ വേണ്ടി നമുക്കൊന്നിച്ച് ഭഗവത് നാമത്തിൽ പ്രാർത്ഥിക്കാം. ഭഗവത്ഗീത എന്നത് ഗീതോപനിഷത്ത് എന്നും അറിയപ്പെടുന്നു. ഭഗവത്ഗീത എന്നത് ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാന്റെ പ്രത്യക്ഷ രൂപം കൂടിയാണ് ഭഗവത്ഗീത. എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ് ഭഗവത്ഗീത. നമ്മളെ അകത്തും പുറത്തും ഒരുപോലെ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ളതാണ് ഭഗവത്ഗീത. കാരണം ഇത് ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാന്റെ വാക്കുകളെ അപൗരുഷയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അർജുനൻ ഭഗവാനെ തൻ്റെ ഗുരുവായി അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഭഗവാൻ തൻ്റെ ഗീതോപദേശം ആരംഭിക്കുന്നത് തന്നെ. ഇവിടെ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെപ്പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് യോജിക്കുന്നത് എന്തെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും ഞാനിപ്പോൾ അങ്ങേ അഭയം പ്രാപിച്ച ശിഷ്യനാണ്. അതിനാൽ എനിക്ക് ഉപദേശം നൽകിയാലും പ്രഭു. ഇത്തരത്തിൽ അർജുനൻ ഭഗവാന്റെ മുന്നിൽ ശരണാഗതി പ്രാപിക്കുകയാണ്. ഈ സമയത്താണ് ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾ ഭഗവാൻ ആരംഭിക്കുന്നത് തന്നെ. കാരണം അർജുനൻ തൻ്റെ അഹങ്കാരമെല്ലാം വെടിഞ്ഞ്, താനെന്ന ചിന്ത വെടിഞ്ഞ്, ഭഗവാന്റെ മുന്നിൽ ഭഗവാൻ തരുന്ന വിദ്യ സ്വീകരിക്കുന്നതിനായി ഒരു പാത്രം പോലെ നിലകൊള്ളുകയാണ്. ഒരു ശിഷ്യന് വേണ്ട വിനയാനുത ഭാവത്തിൽ അർജുനൻ നിലകൊള്ളുമ്പോഴാണ് ഭഗവാൻ ഗീതോപദേശങ്ങൾ അർജുനന് നൽകുന്നത്. അതുവരെ അർജുനൻ പറയുന്നതെല്ലാം ഭഗവാൻ കേട്ടു നിൽക്കുക മാത്രമാണ് ചെയ്തത്. ആ സമയത്ത് ഭഗവാൻ ഒന്നും പ്രതികരിക്കുന്നു പോലുമില്ല. ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ അർജുനൻ പറയുമ്പോൾ മാത്രം ഭഗവാൻ ഇടയ്ക്ക് ചോദിക്കും, അല്ലയോ അർജുന, നിനക്ക് ഇവിടെ നിന്ന് കിട്ടി ഈ മാലിന്യങ്ങളൊക്കെ എന്ന്. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ഭഗവാൻ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുന്നത് തന്നെ. അതുവരെയും അർജുനൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു നിൽക്കുക മാത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തത്. ഈ ഭൗതിക ജീവിത ലോകത്ത് നമ്മളും അർജുനനെ പോലെ ഒരുപാട് ഉത്കണ്ഠ ഉള്ളവരാണ്. നമുക്കും പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും തരണം ചെയ്യേണ്ടി വരികയും ചെയ്യും. അങ്ങനെ ആകെ ഒരു അനിശ്ചിതാവസ്ഥയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. ഇനി എന്ത് സംഭവിക്കും എന്ന അവസ്ഥയിലാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഈ അവസ്ഥ മാറുക തന്നെ വേണം. ഇത് നാം മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. താൽക്കാലികമായ ഒരു നിലനിൽപ്പാണ് ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നാം ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പുള്ള ആളുകളുമാണ്. നമുക്കുമുണ്ട് ഒരു സ്വർഗരാജ്യം, അതാണ് വൈകുണ്ഠം, അതായത് ഭഗവാന്റെ ധാമം. അവിടെയാണ് നമ്മുടെ ശാശ്വതമായ നിലനിൽപ്പ് തന്നെ ഉള്ളത്. നമ്മുടെ ശാശ്വതമായ അസ്തിത്വം നമുക്ക് അവിടെയാണ് കാണാൻ സാധിക്കുന്നതും. ആ സ്ഥലത്ത് ആകുലതകളില്ല, ദുഃഖങ്ങളില്ല, ദുരിതങ്ങളില്ല. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സന്തോഷവും സമാധാനവും മാത്രമുള്ള ലോകമാണ് ഭഗവത് ധാമം. അതുകൊണ്ടാണ് ആ ധാമത്തെ വൈകുണ്ഠം എന്ന് വിളിക്കുന്നത്. വൈകുണ്ഠം എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുണ്ഠങ്ങളില്ലാത്ത സ്ഥലം എന്നാണ്, അതായത് ദുഃഖങ്ങളില്ലാത്ത സ്ഥലം. ആ ലോകത്തുണ്ടായിരുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആ ധാമത്തിലേക്ക് നമുക്ക് വീണ്ടും പോകുവാൻ സാധിക്കും. അതിനായിട്ടാണ് നാം ഈ ഭഗവത്ഗീതയൊക്കെ പഠിക്കുക തന്നെ ചെയ്യുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ഈ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഒക്കെ കാരണം? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ആരാണ്, എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നൊക്കെ നാം അന്വേഷിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. ഈ യാതനകളുടെയൊക്കെ കാരണം നാം അറിയണ്ടേ? ഈ ദുഃഖങ്ങൾക്കുള്ള പരിഹാരം നാം കണ്ടെത്തണ്ടേ? ഇതൊക്കെ അന്വേഷിക്കാത്ത ആളെ യഥാർത്ഥ മനുഷ്യനായിട്ട് ശാസ്ത്രം ഒരിക്കലും പരിഗണിക്കുന്നില്ല. ഈ അന്വേഷണം തുടങ്ങുന്ന ഇടത്താണ് നമ്മുടെ ജിജ്ഞാസ ആരംഭിക്കുന്നത്. ബ്രഹ്മജിജ്ഞാസ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ അന്വേഷണം നാം ആരംഭിക്കുന്ന ഇടത്താണ്
യഥാർത്ഥ മനുഷ്യത്വം ഉണരുന്നത് തന്നെ. ഈ അന്വേഷണത്തെ ബ്രഹ്മസൂത്രം എന്ന് വിശേഷിപ്പിക്കുന്നു, അതായത് ബ്രഹ്മജിജ്ഞാസ. ഈ ബ്രഹ്മജിജ്ഞാസ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത മനുഷ്യനെ പരാജയമായിട്ടാണ് ശാസ്ത്രം കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് യാതനകൾ അനുഭവിക്കുന്നു എന്നും എവിടെ നിന്നാണ് നാം വന്നതെന്നും അന്വേഷിക്കാൻ തുടങ്ങുന്ന ആളുകളെയാണ് ഭഗവത്ഗീത പഠനത്തിനുള്ള വിദ്യാർത്ഥികളായി കണക്കാക്കുന്നത്. എന്തൊക്കെയാണ് ഭഗവത്ഗീതയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്? മനുഷ്യജീവിതത്തിൻ്റെ പരിപൂർണത എന്താണെന്ന് മനസ്സിലാക്കുവാനും എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും പരിവേദനകളിൽ നിന്നും നമ്മുടെ മനസ്സിനെ ഉയർത്തി അതീന്ദ്രിയജ്ഞാനത്തിൽ എങ്ങനെ സമാധാനം കൈവരിക്കാം എന്നും നമ്മുടെ മനസ്സിനെ ശത്രുവും മിത്രവുമായിട്ട് എങ്ങനെ മാറാൻ സാധിക്കും, അങ്ങനെയുള്ള മനസ്സിനെ നമുക്ക് എങ്ങനെ വരുതിയിലാക്കാം, യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം എന്താണ്, ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിന്ന് എങ്ങനെ മുക്തി കൈവരിക്കാം, നമ്മുടെ പാപങ്ങളെ എങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത്, അവയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യസ്ഥാനം എന്താണ്, ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമോ, ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നാം എന്തൊക്കെയാണ് കൂടെ കൊണ്ടുപോകുന്നത്, ഈ ലോകത്ത് യഥാർത്ഥ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ജീവിതം യഥാർത്ഥമായിട്ടുള്ള സമാധാനത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ, എന്താണ് ഈ ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും സൂത്രവാക്യം, ഇതൊക്കെയാണ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീതയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇനിയുമുണ്ട് ഒരുപാട് കാരണങ്ങളും ഗുണങ്ങളും പ്രയോജനങ്ങളും ഒക്കെ. ഈ ചുരുങ്ങിയ സമയത്തിൽ ഇത്രമാത്രം ഇപ്പോൾ പറയുന്നു. ഇനി ഒരവസരത്തിൽ ഇതിൽ കൂടുതൽ പറയുവാൻ ശ്രമിക്കുന്നതുമാണ്. ഇതൊക്കെ മനസ്സിലാക്കുവാനും ഇതൊക്കെ അറിയുവാനും ഇതൊക്കെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനും പ്രവർത്തിക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതം ആത്മസാക്ഷാത്കാര പാതയിലേക്ക് ഉയർത്തുവാൻ നമുക്ക് ഭഗവത്ഗീത കൂടിയേ തീരൂ. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ആത്മസാക്ഷാത്കാര പാതയിലേക്ക് ഉയർത്തുവാൻ നാം ഭഗവത്ഗീത അറിയണം, അത് മനസ്സിലാക്കണം, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഇനിയും സമയം കൈവിട്ടിട്ടില്ല, ഇനിയും ഒരുപാട് സമയം നമുക്കായി ബാക്കിയുണ്ട്. ആ സമയത്തെ ഭഗവത്സ്മരണയ്ക്കായി മാറ്റിയെടുത്തുകൊണ്ട് കൃഷ്ണലീലയാൽ കൃഷ്ണകീർത്തനത്താൽ നമുക്ക് പുണ്യമാക്കി തീർക്കാം, ഒപ്പം ഭഗവത്ഗീതയും പഠിക്കാം. കണ്ണൻ എപ്പോഴും കൂടെയുണ്ടാവും. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.